ഈ പേപ്പർ എന്തിനാ എനിക്ക് തരുന്നത്? ഞാൻ കാർഡല്ലേ നിന്നോട് ചോദിച്ചത്. ഇപ്പൊ ഇത് കാർഡല്ല, നേരത്തെ ആയിരുന്നു. ഇതിങ്ങനെ സംഭവിച്ചത്? ആ കാർഡിന്റെ പകുതി ആരാ എടുത്തോണ്ട് പോയത്? ആരായിരിക്കും മുറിച്ചത്? ശ്രേയ, നീ എന്താ ഈ പറയുന്നത്? നമ്മുടെ ആപത്ത് സമയത്ത് സഹായിച്ചവരെ നീ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? നിന്റെ ഈ നാടകം നിർത്ത്. ഇതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ആകെ പ്രോബ്ലം ആവും. പിന്നെ ആരുടെയെങ്കിലും കുടുംബം നശിപ്പിക്കണമെന്ന് ഒരാഗ്രഹവും എനിക്കില്ല. നീയും പിന്നെ നിന്റെ സഹോദരി ഇവിടെ എന്ത് നടന്നാലും അതേപ്പറ്റി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഓക്കെ, ഐ ആം വാച്ചിങ് യു. ഇത്രയൊക്കെ നടന്നിട്ട് നീ ഇപ്പോഴാണോ എന്നോട് പറയുന്നത്? അമ്മേ, ഇപ്പൊ എല്ലാം ഓക്കെ. നീരജ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം മാനേജ് ചെയ്യാൻ പറ്റി. താങ്ക് ഗോഡ്. കണ്ടു അവനി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നീരജ് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവുന്നു. അമ്മേ, എനിക്ക് അമ്മയുടെ ഒരു കാര്യം പറയാനുണ്ട്, ശ്വേതാന്റിയെ കുറിച്ച്. അച്ഛമ്മേ, ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നീ എന്നെ കാണാൻ വന്നല്ലോ, അത് തന്നെ എനിക്ക് ധാരാളമാണ്. പിന്നെ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി എനിക്ക് ഉടൻ തന്നെ ഒരു പുതിയ പ്ലാൻ കണ്ടെത്തേണ്ടി വരും. കാരണം എനിക്കിതിനകത്ത് ശ്വാസം മുട്ടുക. മോള്, ഒരു സമാധാനമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നീരജിന്റെ പോലീസ് സ്റ്റേഷൻ ഇവിടെയല്ല. ആയിരുന്നെങ്കിൽ ഈ ആളുകൾ എന്നെ ഇത്ര പെട്ടെന്ന് നിന്നെ കാണാൻ അനുവദിക്കില്ലായിരുന്നു. അത് നന്നായി അവിടുന്ന് ഷിഫ്റ്റായി ഇങ്ങോട്ട് വന്നത്. ശ്രേയ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം മോളെ. എന്താ ചുമേ? ഇപ്പൊ നീ ശ്വേതയുടെ കണ്ണിൽ തെറ്റുകാരിയാണ് അവന്. ഒന്നുമില്ലെങ്കിലും നീ അവരുടെ മകനെ ചതിയിലൂടെ വിവാഹം കഴിച്ചതല്ലേ അവനി? അമ്മ, എന്താ അമ്മയ്ക്കും ഇങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്? ഒരിക്കലുമില്ല, ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞത്. മോളെ, നിനക്ക് ഓർമ്മയുണ്ടോ നീ അച്ഛമ്മയ്ക്ക് എന്താ വാക്കു കൊടുത്തേന്ന്? അരുന്ധതിയുടെ വീക്ക്നെസ് അവനിയല്ല, വേറെ ആരോ ആണ്. ആരാ? ചിലപ്പോ ഭഗവാൻ തന്നെ ആഗ്രഹിച്ചിരിക്കും നീ ആ വീട്ടിൽ തന്നെ കഴിയണോന്ന്. ആ ശിഥിലമായ ബന്ധങ്ങളെ നീ ഒന്നിപ്പിക്ക. ശ്വേതയുടെ അച്ഛമ്മയുടെ ഇടയിലുള്ള അകലത്തെ നിനക്ക് മാത്രമേ കുറയ്ക്കാൻ കഴിയൂ. അത് മാത്രമല്ല, നീരജിനോട് നന്ദി പറയാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഒരിക്കലും കിട്ടില്ല അവനി. പക്ഷെ അമ്മ, എനിക്ക് ഈ കുടുംബത്തെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് സത്യത്തിൽ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തന്നെ സ്വന്തം എന്ന് പറയാൻ ഒരു കുടുംബം ഇല്ലല്ലോ. ആ നഷ്ടപ്പെട്ട കുടുംബം കാരണോ ഒന്നും അല്ലെങ്കിലും ബന്ധങ്ങളുടെ വില നിനക്ക് മനസ്സിലാവുന്നത്? എനിക്കറിയാം നിന്റെ മനസ്സിൽ സത്യമുണ്ടെന്ന്. താങ്ക് യു അമ്മ, ഞാൻ വയ്ക്കുന്നു. ബൈ. ഈ ശിഥിലമായ ബന്ധങ്ങളെ ഞാൻ കൂട്ടിച്ചേർക്കും, ഈ കുടുംബത്തിന്റെ സന്തോഷത്തെ ഞാൻ തിരികെ കൊണ്ടുവരും. Thank you.
അമ്മയെക്കുറിച്ച് ഈ ലോക്കറ്റിനെ കുറിച്ച് ഒരിക്കലും അറിയാൻ പാടില്ല. അങ്ങനെ അയാൾ അവൻ തീർച്ചയായും മനസ്സിലാക്കും ഞാൻ തന്നെയാണ് കേസ് നമ്പർ 123 എന്ന്. കുടുംബത്തിനെയാണോ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നത്, ആ കുടുംബത്തെ എനിക്ക് ഇവിടെ കിട്ടി. ശ്വേത ആന്റി ദേഷ്യപ്പെട്ടതിൽ ഒരതിശയവും ഇല്ല. കാരണം തെറ്റുകാരി ഞാനാ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ഒരിക്കലും ആന്റിയുടെ ജീവിതം നശിപ്പിക്കാനല്ല ഞാൻ ഇവിടെ വന്നതെന്ന് ബോധ്യപ്പെടുത്തു. ശ്വേത ആന്റിയുടെയും അച്ഛമ്മയുടെയും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ ഞാൻ തിരിച്ചെത്തിക്കും. അങ്ങനെ ആവുമ്പോ തീർച്ചയായും ശ്വേത ആന്റി എന്നോട് ക്ഷമിക്കും. ലോകത്തിലെ തന്നെ ഹാപ്പി ഫാമിലിയാക്കി മാറ്റും ഞാൻ ഇതിനെ. അതിനുശേഷം ഈ കുടുംബത്തിന്റെ പേരിലൂടെ എനിക്ക് എന്റെ വ്യക്തിത്വം തിരിച്ചു കിട്ടും. നീരജ്, നിനക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണമല്ലേ, ഞാൻ പുറത്തേക്ക് പോവാം. വേണ്ട അവനിയും, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഷർട്ട് എടുത്തല്ലോ, ഞാൻ അപ്പുറത്ത് പോയി മാറിക്കോളോ. നീരജ്, എന്താ പറ്റിയത്? ഞാൻ ബാം എടുത്തരാം. എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു, ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. ഇപ്പൊ എനിക്ക് ശരിക്കും വേദനെടുത്തു. യഥാർത്ഥത്തിൽ മുറിവുണ്ടാവുമ്പോഴേ ഇതുപോലെ വേദന ഉണ്ടാവും. കള്ളൻ, നിങ്ങൾക്ക് ഈ വാതിൽ ഒന്ന് അടച്ചുകൂടായിരുന്നു. ഞാൻ കണ്ടു ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ലെന്ന്. നിന്റെ ഫോണിൽ എത്ര നേരമായിട്ട് ബെല്ല് കേൾക്കുന്നുണ്ടെന്ന് അറിയാമോ? ഏതോ ദീദി എന്ന പെണ്ണാ. ദീദിയോ? ആ എനിക്കറിയില്ല, നോക്ക്. അങ്ങനെ ഒരു പേരോ? അവനോട് പറയട്ടോ, അവന്റെ പേര് എത്രയും പെട്ടെന്ന് മാറ്റിക്കോളാൻ. നല്ല പേര് വെക്കാൻ പറ, ഡിഡി പോലും. ഞാൻ ഇറങ്ങാൻ പോവാ. അവനി, എനിക്കൊരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്തു പോണം. ശരി എന്നാ. നീരജ്, ആന്റിക്ക് എന്ത് ഫുഡാ ഇഷ്ടം? ടൊമാറ്റോ സൂപ്പ്, അതാ അമ്മയ്ക്ക് ഇഷ്ടം. കുരുമുളക് ഇട്ടു, ഉപ്പിട്ടു. ശരി, ഇപ്പൊ ശരിയാ. കൊള്ളാലോ, ടൊമാറ്റോ സൂപ്പോ? ഞാനും കൂടി സഹായിക്കട്ടെ? അല്ല, അത് വേണ്ട ആന്റി. ഇവിടെ ഹാപ്പി ആയിട്ടിരുന്ന്
എനിക്ക് കമ്പനി തന്നാ മതി. അപ്പോ ആർക്ക് വേണ്ടിയാ ഈ സ്പെഷ്യൽ സൂപ്പ് ഉണ്ടാക്കുന്നേ? ഇതോ ശ്വേത ആന്റിക്ക്. കൊള്ളാം, ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കുകയാണോ? അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. എന്ത് പറയുമെന്നറിയോ, കുരങ്ങിന് മാല കിട്ടിയത് പോലെ ആയിന്ന്. ആന്റി, അപ്പോ ആന്റി ഇതും കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരു പുരുഷന്റെ മനസ്സിലേക്കുള്ള വഴി ഭക്ഷണത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മനസ്സിലേക്കുള്ള വഴിയും ഭക്ഷണത്തിലൂടെ തന്നെയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യത്തിൽ എന്റെ ടില്ലു ഒരു ഭാഗ്യവാൻ തന്നെയാ. നിന്റെ കൈകൊണ്ടുള്ള സൂപ്പ് കുടിച്ച് എല്ലാവരും നിന്റെ ഫാൻസായി തീരും. നോക്കിക്കോ, നിക്ക്, ഞാൻ ഇപ്പൊ കരീനയെ കൂടി വിളിച്ചിട്ട് വരാം. ഇല്ലില്ല, വേണ്ട ആന്റി, കരീന ഞാൻ തന്നെ വിളിച്ചോളാം. ആന്റി അച്ഛമ്മ വിളിച്ചിട്ട് വരുമോ? ഓക്കെ. കരീന, അല്ല, ഇതില് ഒളിപ്പിക്കാനായി എന്താ ഉള്ളത്? ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നല്ലേ? ഇതില്ലായിരുന്നെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു? അപ്പോ നിന്റെ എല്ലാ ഫ്രണ്ട്സും ലണ്ടനിലല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, അറിയോ, കോളേജിൽ എഡ്യൂക്കേഷന് എത്ര പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം എൻജോയ് ചെയ്യുന്നതിലും ഉണ്ട്. ഈ സമയവും ഈ പ്രായവും ഒന്നും ഇനി തിരിച്ചു കിട്ടില്ല. ആ പിന്നെ ഒരു കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ വേണം, മോൾ എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്തോളൂ, പക്ഷെ അതൊരിക്കലും മോളുടെ എഡ്യൂക്കേഷനെ ബാധിക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ഫ്രഷ് ആയിട്ട് വരാം. ഒരു സഹോദരിയോടുള്ള ഫീലിംഗ് എനിക്ക് ഇന്നേവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹലോ, ആ ഓ യൂ സില്ലി ഗേൾ. അല്ല, പറഞ്ഞത് ചെയ്തതും പോരാ, ചീത്തയും കൂടി കേൾക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കാൻഡി, ചിലപ്പോ ഈ സൂപ്പ് കുടിച്ച് അച്ഛമ്മക്ക് എന്തെങ്കിലും അസുഖം വന്നാ എന്ത് രസമായിരിക്കും. യൂ സില്ലി ലില്ലി, നീ ഒരു മണ്ടിയായി പോയല്ലോ. അപ്പോഴേ ഒരു പക്ഷെ ഈ സൂപ്പ് നീരച്ച് കുടിക്കുകയാണെങ്കിലോ? ലുക്ക്, നമ്മളിപ്പോ അമ്മായിക്കും അനന്യക്കും ഇടയിൽ വെറുപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത്. നോട്ട് നൗ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അമ്മായിയുടെ മനസ്സിൽ അനന്യയുടെ സ്ഥാനം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കണം. അവൾ അവഹിത സന്തതിയാണെന്നുള്ള സത്യം പുറത്തു വരുമ്പോ സംഗതി കുറച്ചുകൂടി രസമാവും. ഐ കാൻറ്റ് ബിലീവ് ദിസ് ആന്റി. ആന്റി, അങ്ങോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴത്തെ സന്തോഷം എന്തിനാ ഇല്ലാതാക്കുന്നത്? ഐ കാൻറ്റ് ബിലീവ് ഇറ്റ് ശ്രേയ. നീ ആ രാജേശ്വരി വർമ്മയുടെ പേരക്കുട്ടി ആയിരുന്നിട്ട് കൂടി ഒന്നും തന്നെ അറിയില്ല. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. ആണോ? അപ്പൊ ആ സൂപ്പിന് എന്താ ചെയ്യണ്ടേ? യെസ്, സൂപ്പിനെ സെർവ് ചെയ്യും, വളരെ നന്നായി സെർവ് ചെയ്യും.
പക്ഷെ നമ്മൾ അമ്മായിയോട് പറയാൻ പോകുന്നത് ആ സൂപ്പ് അനന്യയല്ല നീയാണ് ഉണ്ടാക്കിയതെന്ന. എന്ത്? ഞാനോ? യെസ്, പ്ലാൻ കേട്ടോളൂ. അനന്യ, ഞാൻ നിന്നെ സഹായിക്കാം. സഹായിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ സൂപ്പ് കുടിച്ച് സഹായിക്ക. പിന്നെ ശ്വേതാന്റിക്ക് വേണ്ടി ഒരു ബൗൾ എടുത്തു കൊടുത്തേ. അത് കൊള്ളാലോ, ശ്വേതാന്റി വളരെ ലക്കിയാ. ഇത്രയും ശ്രദ്ധയുള്ള ഒരു മരുമകളെ കിട്ടിയില്ലേ ആന്റിക്ക്. ഞാൻ പരിശ്രമിച്ചോണ്ടിരിക്ക. ഞങ്ങളുടെ വിവാഹം നടന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ? ആ, ഇനി സംസാരമൊക്കെ പിന്നീട് മതി, ഇല്ലെങ്കിൽ സൂപ്പ് തണുത്തു പോകും. എടുക്ക്. നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മണമുണ്ട് സൂപ്പിന്. ലുക്സ് ഇൻട്രസ്റ്റിംഗ്. എടുത്തോളൂ ശ്വേതാന്റെ. താങ്ക് യു. അപ്പോ ഈ സൂപ്പ് ആരുണ്ടാക്കിയതാ? ഞാനാ. ഓ, സന്തോഷ വാർത്തയാ. കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്ക്, എല്ലാവർക്കും മധുരം കൊടുക്ക. എന്തിന്? നീ ഒരു അമ്മൂമ്മയാകാൻ പോവുകയാണെന്ന്, സ്വർണമൊക്കെ വാങ്ങിവെക്കാൻ സമയമായെന്ന്. അച്ഛമ്മേ, അച്ഛമ്മേ സൂപ്പ് എടുത്തോളൂ, കഴിച്ചു നോക്കൂ. ഒരു മിനിറ്റ് അമ്മായി, അമ്മായി ടേസ്റ്റ് ചെയ്യണ്ട, ശ്രേയ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാരണം എനിക്ക് ഇവളിൽ വിശ്വാസമില്ല. ആർക്കറിയാം ഉപ്പിടേണ്ട സ്ഥലത്ത് പഞ്ചസാര ഇടും ഇവള് അല്ലേ? ഇപ്പോഴാ നീ ഒരു നല്ല കാര്യം പറഞ്ഞത്. അതും രാവിലെ തന്നെ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും. പക്ഷേ ഇവളുടെ കുക്കിങ്ങിൽ എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുള്ളത് എന്റെ അനന്യയുടെ കുക്കിങ്ങിൽ മാത്രമാണ്. സാരമില്ല അച്ഛമ്മേ, ഞാൻ സൂപ്പ് ട്രൈ ചെയ്യാം. ശ്രേയന്തിന് അങ്ങനെ പറഞ്ഞത്? സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഈ സൂപ്പ് കുടിച്ച് നിനക്ക് അസുഖം വരും, അപ്പ അമ്മായിക്ക് വിശ്വാസമാവും, നിന്നേക്കാൾ നന്നായി അനന്യ ഫുഡ് ഉണ്ടാക്കുമെന്ന്. ഞാൻ എന്തിനാ സൂപ്പ് കുടിച്ച് രോഗിയാവണം? ഓ യു സില്ലി ലില്ലി, ജയിക്കാൻ വേണ്ടി കുറച്ചൊക്കെ സൂപ്പ് കുടിക്കേണ്ടത് അത്യാവശ്യമാ. അല്ലെങ്കിൽ തന്നെ മുഴുവൻ കുടിക്കാൻ പറഞ്ഞോ? കുറച്ചല്ലേ കുടിക്കുന്നത്, ബാക്കിയൊക്കെ ആക്ട് ചെയ്യല്ലേ. അതാവുമ്പോ നിനക്ക് നന്നായിട്ട് അറിയാലോ. നിൽക്കൂ, ഞാൻ ട്രൈ ചെയ്യാം. അവള് ട്രൈ ചെയ്യാൻ പോയപ്പോ നീയും കൂടി ട്രൈ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? അതെ, അല്ല ഇവൾ ചെയ്തെന്ന് വെച്ച് ഏത് മല ഇടിഞ്ഞു വീഴാനാ? എന്താ പ്രോബ്ലം? അത് ഈ സൂപ്പ് ശ്രേയ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ.
അനന്യ മോളെ എന്തു പറ്റി ഇവൾക്ക്? പെട്ടെന്ന് എവിടേക്കാ പോയത്? കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. അനന്യ ഇപ്പൊ സൂപ്പ് കുടിച്ചു, ഇനി അസുഖം വരും. അമ്മായി അവളെ ശുശ്രൂഷിക്കും. അപ്പൊ ആഹാരം ഉണ്ടാക്കുന്ന ജോലി നിന്റേതായിരിക്കും. സന്തോഷ വാർത്തയാ. കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കുക, എല്ലാവർക്കും മധുരം കൊടുക്ക. അമ്മൂമ്മയാകാൻ പോവുകയാണെന്ന് സ്വർണമൊക്കെ വാങ്ങി വെക്കാൻ സമയമായെന്ന്. കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ. അനന്യ, പെട്ടെന്ന് ഇവൾക്ക് എന്താ ഇങ്ങനെ? അനന്യ വാ മോളെ. ഓക്കെ അല്ലേ മോളെ? അതാ ഞാൻ കുറെ നാളായി ആലോചിക്കുന്നത്, നിന്റെ മുഖം എന്താ വിളറിയിരിക്കുന്നതെന്ന്, ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നതെന്ന്. ഞാൻ കരുതി ചിലപ്പോ ടെൻഷൻ കൊണ്ടോ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ ആയിരിക്കുമെന്ന്. പിന്നെ ഇത് മറ്റെന്തോ ആയിരിക്കുമെന്ന് എനിക്ക് സംശയം തോന്നിയതാ. ശ്വേതാ, എന്തമ്മായി? സന്തോഷ വാർത്തയാ. കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്ക്, എല്ലാവർക്കും മധുരം കൊടുക്ക്. എന്തിന്? അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? നീ ഒരു അമ്മൂമ്മയാകാൻ പോവുകയാണെന്ന് സ്വർണമൊക്കെ വാങ്ങി വെക്കാൻ സമയമായെന്ന്. വാ മോളെ, വാ, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കാം. വാ, പെട്ടെന്ന് വാ, ഇനി എല്ലാരെയും അറിയിക്കണം. വാ മോളെ. ശരിയാണല്ലോ. വേണ്ട വേണ്ട, എനിക്കെല്ലാം അറിയാം. നീ എന്താ കരുതിയത്? ഞാൻ കണ്ടില്ലെന്നാണോ അന്ന്? ഏതോ പൂന്നില. പ്രാർത്ഥിക്ക്, ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്ക. ഞാൻ ഈ കുങ്കുമം ഇട്ടു തരാം. ഇതെന്താ നടക്കുന്ന ശ്രേയ? നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും അല്ലല്ലോ ഇവിടെ. അമ്മായി വേറെന്തോ ഡ്രാമയാ പ്ലാൻ ചെയ്യുന്നേ. ഇപ്പൊ ഈ പ്രെഗ്നൻസിയുടെ കാര്യം എങ്ങനെയാ വന്നത്? നന്ദിയുണ്ട് എന്റെ ദേവി, ഞാൻ ഒരുപാട് ഭാഗ്യമുള്ളവളാ. ഈ സന്തോഷം അനുഭവിക്കാൻ ഭാഗ്യം തന്നല്ലോ. ഓ ആന്റി, ഡ്രാമ ഇനിയാ തുടങ്ങുന്നത്. അല്ലെങ്കിൽ എനിക്ക് രാജേശ്വരി വർമ്മയുടെ രക്തമല്ലേ. അവിടെ നിന്ന് എന്തെങ്കിലും പഠിച്ചെങ്കിൽ അതിതാണ്, കിട്ടുന്ന ഒരു അവസരവും ഒരിക്കലും പാഴാക്കരുതെന്ന പാഠം. അനന്യയുടെ പ്രെഗ്നൻസിയെ പറ്റി സംശയം ഉണ്ടായത്, ഇനിയിപ്പൊ കുഞ്ഞ് ആരുടേതാണെന്ന് മാത്രമേ അറിയാനുള്ളൂ. പ്രെഗ്നൻസിയുടെ കാര്യം ഉടനെ നീരജിനെ അറിയിക്കണം. വേറെ ആരെങ്കിലും പറഞ്ഞ നീരജ് അത് അറിയുന്നതിന് മുൻപ് എനിക്കത് പറഞ്ഞാൽ മതിയാകും. ഹലോ പോലീസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്നെ ഒന്ന് സഹായിക്കണം. വളരെ അത്യാവശ്യം, ഒന്ന് വേഗം വരണം. ഞാൻ എന്റെ ജോലി ചെയ്ത് കഴിഞ്ഞു, ഇനിയാണ് ശരിക്കുള്ള തമാശ.